విద్యార్థులు టాప్ అయ్యి బైక్ ഇവിടെ ഫുൾ ചേതക്കാട്ടെ കളിക്കണേ. ഹൈദരാബാദ് സിറ്റിയുടെ സെൻട്രലാണ് ഈ തടാകം വരുന്നത്. മൊത്തം 6 കിലോമീറ്റർ ആണ് ഇതിന്റെ റൗണ്ട് അടിക്കാണെങ്കിൽ റോഡുള്ളത്. ഇന്നലെ ഗ്രാമത്തിൽ ചെന്ന് അവിടെ ഒരു ഓപ്പൺ സ്കൂൾ ഉണ്ടെന്ന് പറഞ്ഞു കിടന്നുറങ്ങാൻ ടെൻ്റ് അടിക്കാൻ. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഫുള്ള് വെള്ളടിയും ടീമും ഒക്കെ ഉണ്ട്. വേസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി പഞ്ചായത്തിൻ്റെ വണ്ടി മൈക്കിൽ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വേസ്റ്റുകൾ കൊണ്ടുവരലോ. അങ്ങനെ അങ്ങനെ ഭയങ്കര സെറ്റപ്പാണ്. അങ്ങനെ ഇന്നലെ ഒരു പണി നടക്കുന്ന ബിൽഡിങ്ങിൻ്റെ മേലെ ടെൻ്റടിച്ച് സ്റ്റേ ചെയ്ത് 170 കിലോമീറ്റർ ഉണ്ട് ഹൈദരാബാദിലേക്ക്. കുറേ ടീം കൊടി പിടിച്ചിട്ട് വണ്ടി വരുമ്പോൾ അതിൻ്റെ മുന്നിൽ ഇങ്ങനെ കിടക്കുക ചെയ്യണ്. എന്താ സംഭവം എന്ന് മനസ്സിലാവില്ല. രാത്രിയായി കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പും പകലായി കഴിഞ്ഞാൽ ഭയങ്കര ചൂടും, അതാണ് നോർത്തിലൊരു കാലാവസ്ഥ. ഓരോ ടോൾ കഴിയുമ്പോഴും രണ്ട് സൈഡിലും വണ്ടിക്കാരൊക്കെ നിർത്തിയിട്ടുണ്ട്, ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 10-20 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 30 കിലോമീറ്ററോളം ഒന്നും ഉണ്ടാവില്ല റോഡിൽ. അടച്ചോണേ ഇതാരാപ്പാ അന്നെ കൈമ്പിൽ എന്താ ടു സൈഡ് ഇൻസുലേഷൻ ഉണ്ടായപ്പോ. റൊട്ടി മിക്സ്ചറ് സമൂസ അല്ലേ, ഇതേതായാലും ടോപ്പായി. സമൂസ മിച്ചർ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. നമുക്ക് നേരെ അവിടെ വെച്ച് നമുക്ക് നേരെ നെഹ്റു യുവ കേന്ദ്രയിലേക്കാണ് പോകാനുള്ളത് ഹൈദരാബാദ്. അവിടെ നമുക്ക് സ്റ്റേ ഒരുക്കിയിട്ടുള്ളത്. നമ്മുടെ ഫ്രണ്ട് നാട്ടിലുള്ള ഫ്രണ്ട് കബീറാണ്, നമുക്ക് രാകേഷ് ഭായ് എന്ന് പറഞ്ഞ ആളെ പരിചയപ്പെടുത്തിയിരുന്നത്. ഓലെ കീഴിലാണ് നമുക്ക് ഇന്നവിടെ സ്റ്റേ. ബാക്കിയൊക്കെ നമുക്ക് വയ്യേ കാണിക്കാം. തൽക്കാലം ബിരിയാണി ആയിക്കട്ടെ, ഹൈദരാബാദി ബിരിയാണി. ബിരിയാണി കൊണ്ടുവച്ചിട്ടുണ്ട്. പീസുണ്ടല്ലോ, പീസുണ്ടാവും അടിയിൽ. കഴിച്ചിട്ട് ടേസ്റ്റ് പറഞ്ഞാൽ പോരെ.
അടിപൊളി ഫുഡ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ ഈ ഹൈദരാബാദിലെ ഏറ്റവും നല്ല ബിരിയാണി കിട്ടുന്ന ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഹോട്ടൽ പാരഡൈസിൽ കയറി. അന്ന് 400 രൂപയാണ് ബിരിയാണിക്ക് ആയത്. പക്ഷെ ഇന്ന് ചെറിയ പൈസ ഉള്ളൂ. പക്ഷേ അന്നത്തെ ബിരിയാണിക്കാട്ടിലും കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയത് ഇവിടുന്ന് ബിരിയാണി കഴിച്ചപ്പോഴാണ്. ഇവിടെ ഇവിടെ വന്നിട്ട് ഹൈദരാബാദി ബിരിയാണി എന്ന് പറഞ്ഞാൽ പോലും ഏപ്പെട്ട് നോക്കുക. സാധാ ബിരിയാണി എന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ തന്നെ ഹൈദരാബാദിയായി. വാ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള റോഡാണ് കേട്ടോ ഇത്, ഹൈദരാബാദ്. നമുക്ക് ഈ എയർപോർട്ട് ഒന്ന് വിശദമായിട്ട് കണ്ടിരുന്നു. അതാണ് എയർപോർട്ട്. കാരണം വെള്ളിയാഴ്ചനെ നമുക്ക് വാബിന് നാട്ടിലേക്ക് പാർസലാക്കി അയക്കാനുള്ള. അപ്പൊ വിശദമായിട്ട് വെള്ളിയാഴ്ചനെ നമുക്ക് എയർപോർട്ട് ഒന്ന് കാണാം. കാണാൻ മാത്രം ഉണ്ട് സംഭവം. റോഡുകൾ ഇങ്ങനെ ചെറുതായി 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 വരികയാണേ. ഗൂഗിൾ ചേച്ചി എന്തൊക്കെയോ പറയുന്നുണ്ട്. മുത്താരംബാഗോ അങ്ങനെ ഏതൊരു സ്റ്റേഷനാണിത്. മെട്രോ ആണ് കേട്ടോ മേലെ കാണുന്ന മെട്രോ, ഹൈദരാബാദ് മെട്രോ. ഇവിടെ ഹെൽമെറ്റ് വെച്ചാ ഫൈനാ, ഹെൽമെറ്റ് വെച്ചാല് ഫൈനാണ്. കാണിക്കാം ബൈക്ക്. ഇവിടെ ഇപ്പോൾ ചേതക്കാട്ടെ കളിക്കണേ. അതിന്റെ ഇടയിൽ കൂടി ഒരു സൈക്കിളും. ഏ കറക്റ്റ് ഇതന്നെ. അപ്പം ഇതാണ് നെഹ്റു യുവകേന്ദ്രത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഹോസ്റ്റല്. നമ്മൾ മുമ്പ് പ്രാവശ്യം നമ്മൾ ഇന്ത്യ റൈഡ് വന്നപ്പോൾ ഇവിടെ ഇനി സ്റ്റേ ചെയ്തിനിത്. അന്ന് നമുക്ക് രാകേഷ് ഭായ് എന്ന് പറഞ്ഞ ഒരാളാണ് ഇങ്ങനെ സംഭവം സ്റ്റേ ഒരുക്കി തന്നിട്ടുള്ളത്. നമ്മളെ ഫ്രണ്ട് ഉണ്ടല്ലോ പാറയിലെ കബീർ, കബീറാണ് രാകേഷ് ഭായിനെ പരിചയപ്പെടുത്തി തന്നത്. അദ്ദേഹം ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കാണാം. പിന്നെ ഹൈദരാബാദൊക്കെ ടൂർ പാക്കേജിൻ്റെ ഒക്കെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ മൂപ്പേർക്ക്. അപ്പോൾ ഇവിടേക്ക് വരുന്ന ആളെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. ചെറിയ പൈസക്ക്, വളരെ ചെറിയ പൈസക്ക് 100-150 രൂപക്കെല്ലാം ഡോർമെട്രി റൂമുകൾ കിട്ടും. ഒരുപാട് ഗ്യാങ്ങൊക്കെ ആയിട്ട് ടൂർ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ചോയ്സാണ് ഹൈദരാബാദിലെത്തി കഴിഞ്ഞാൽ നെഹ്റു യുവകേന്ദ്രയിൽ റൂം എടുക്കുക. ഠീകേ, ഇതാണ് നമ്മൾ പറഞ്ഞ ആള് രാകേഷ് ഭായ്. ഹായ്, ഫൈൻ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഞാൻ ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ എൻ്റെ കയ്യിൽ നിന്ന് നമ്പർ പോയി. പക്ഷെ ആളെ കയ്യിൽ നമ്പർ ഉണ്ട്. അപ്പം അതാണ് സംഭവം. മലയാളിയാണോ? കേരളവാലിയേ. അപ്പം രാകേഷ് ഭായി ഇവിടെ പാക്കേജായിട്ട് സംഭവം ചെയ്യുന്നുണ്ട്.
ആരെങ്കിലും ഹൈദരാബാദിൽ വരികയാണെന്നുണ്ടെങ്കിൽ ടീമൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ചോയ്സാണ് ഹൈദരാബാദിൽ വന്നിട്ട് ഈ യൂത്ത് ഹോസ്റ്റലിൽ ഇറങ്ങിയിട്ടുണ്ട്. ലേഡീസ് ആണോ? ആ ലേഡീസ് ഉണ്ട്. ഹൈ എവരിവൺ, മൈ നെയിം ഈസ് രാകേഷ്. ദിസ് ഈസ് യൂത്ത് ഹോസ്റ്റൽ ഹൈദരാബാദ്. ഈസ് എ ഫേമസ് ഫ്രം ഹൈദരാബാദ് സിറ്റി ആൻഡ് വെരി ചീപ്പസ്റ്റ് ഈസ് എ ഗവൺമെന്റ്. It's a government one, very cheapest and a very good place to location everything. It's the middle of the city. We can come lot of Kerala groups, Tamil Nadu colleges, schools, every people will come here. If you want anything, you can contact me. I will help you all the time 24/7 in Facebook or WhatsApp or mobile, everything. Thank you. അപ്പം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം എൻ്റെ കയ്യിൽ നിന്ന് നമ്പർ ഉണ്ടായിരുന്നു, പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് കോൺടാക്ട് പോയി. അങ്ങനെ ഞാൻ വീണ്ടും കബീറിനെ കോൺടാക്ട് ചെയ്ത് ആളെ നമ്പർ വാങ്ങി വിളിച്ചപ്പം, ഹലോ ദിൽഷാദ് ഭായ്, എൻ്റെ നമ്പർ പോയിട്ടില്ല അവിടുത്തുണ്ട്. അപ്പം അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ വന്നു. ഇനി ആര് വരികയാണെങ്കിലും, അതിപ്പോൾ ഇനി നമ്മുടെ യാത്രാറ്റിയുടെ ടീം മെമ്പേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും ഹൈദരാബാദിൽ വരികയാണെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ, ചെറിയ പൈസക്ക് ഡോർമെട്രി റൂമുകളും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. സാഗർ ലേക്കാണ് ഈ കാണുന്നത്. നടുവിലുള്ളത് ആ സ്റ്റാച്യു ബുദ്ധ പ്രതിമയാണ്, ബുദ്ധൻ്റെ പ്രതിമയാണ്. ഇവിടെയൊക്കെ അങ്ങനെ 50 മീറ്റർ ഹൈറ്റിൽ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. രാത്രി ആയി കഴിഞ്ഞാൽ ലൈറ്ററൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഈ വെള്ളം പമ്പ് ചെയ്യുക. അപ്പം ഭയങ്കര ലുക്കാണ് കാണാൻ. കറക്റ്റ് ഹൈദരാബാദ് സിറ്റിയുടെ സെൻട്രലാണ് ഈ തടാകം വരുന്നത്. മൊത്തം 6 കിലോമീറ്റർ ആണ് ഇതിൻ്റെ റൗണ്ട് അടിക്കുകയാണെങ്കിൽ റോഡുള്ളത്. മൊത്തം ചുറ്റുകടത്ത് നമ്മൾ വണ്ടി എടുത്ത് റൗണ്ട് അടിക്കുന്നുണ്ട്. 6 കിലോമീറ്റർ ദൂരം ഉണ്ട്. ഭയങ്കര തിരക്കുള്ള ദിവസമാണ് തോന്നുന്നത്. നമ്മൾ 20 രൂപ ടിക്കറ്റ് എടുത്താലും ബോട്ടിങ്ങിനായിട്ട് വേറെ ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഇത് ഈ പാർക്കിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ടിക്കറ്റാണ് 20. നമ്മളെ പ്രധാന ഉദ്ദേശം ബോട്ടിംഗ് ആയതുകൊണ്ട് വേറെ ബോട്ടിങ്ങൾക്ക് നടക്കുകയാണ്. പാർക്ക് കുറച്ച് അവിടെയും ഇവിടെ ഒക്കെ എക്സ്പ്ലോർ ചെയ്യാണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ബഹ്മതി ക്രോയ്സ്, അതെല്ലാവരും കൂടി പോകുന്നതായിരിക്കും. പിന്നെ ഹൈറുന്നിസ ക്രോയ്സ്. എനിക്ക് തോന്നുന്നത് പ്രൈവറ്റ് കമ്പനികളാണ് തോന്നുന്നില്ലേ ഓരോന്ന്. സ്പീഡ് ബോട്ട് 350, 4 ആൾക്കാരെ കയറാം. എന്നാൽ സ്പീഡ് ബോട്ട് എടുത്താലോ, പെട്ടെന്ന് എത്താം. ബാക്കി രണ്ടാളും ഇവിടെ കൂട്ടിയില്ല, പകുതി പൈസ ഷെയർ ഇടിപ്പിക്കാലോ. 100-ൻ്റെ ഹൈറുന്നിസ ക്രോയ്സ് എന്നോ അലൈറ്റിംഗ് അറ്റ് ബുദ്ധ സ്റ്റാച്ചു. ആ അതവിടെ നിർത്തൂല, ഇതും നിർത്തൂല. വിസിറ്റ് ടു ബുദ്ധ സ്റ്റാച്ചു, ആ ഇതാണ് നിർത്തണേ. കോൺ സാ നമ്പർ 3. അപ്പൊ തന്നെ അവിടുന്ന് വരാൻ വേറെ ടിക്കറ്റ് ഇല്ലേ. അവിടുന്ന് വരാൻ ഇപ്പം 500 ആവും. ഇവിടുന്ന് കണ്ട് 20 രൂപ ഉണ്ട് ചെയ്യാണ്ട് അതാവും ഇപ്പം എടുത്തല്. ലൈഫ് ജാക്കറ്റ് ആർ കമ്പൾസറി ഫോർ ബോട്ടിംഗ്.
ഇതെന്നെ പോട്ട് ഇത്ര ആളുള്ളൂ ലുംബിനി അതാ അതിൻ്റെ പേര് സ്പീഡ് ബോട്ട് എന്ത് പോക്കിലേ എടുത്താ മതി ഇനി ഇത് നമ്മളെ സുഹൃത്തം കൊൽക്കത്ത വേണ്ടി സുഹൃത്തം പോണാരിങ്ങനെ ആക്കം പോലെ ആളൊക്കെ കയറ്റി ഇല്ല പുല്ലിനോടും പുൽച്ചടിനോടൊക്കെ വർത്താനം പറഞ്ഞ് പോകുള്ളു അതവിടെ നിർത്തൂല നമ്മളെ സ്പീഡ് ബോട്ട് എടുക്കാത്ത കാരണം ഒന്ന് ആ സ്റ്റാച്ചുവിൻ്റെ അവിടെ നിർത്തൂല നിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് എക്സ്പ്ലോർ ചെയ്യാനും ഒന്നും പറയാനും ഒന്നും പറ്റൂല അതുകൊണ്ടാണ് നമ്മൾ ഇത് തിരഞ്ഞെടുത്തത് അയ്യോ നീങ്ങുണ്ട് കേട്ടോ ആള് നീങ്ങുണ്ട് സ്റ്റാച്ചുവിൻ്റെ അരികത്ത് എത്താറായിട്ടുണ്ട് അതിനെക്കാളിലും എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായി തോന്നിയത് തൊട്ടപ്പുറം അതായത് ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല നേരെ ഓപ്പോസിറ്റ് സൈഡ് പോകണം വലിയൊരു ഇന്ത്യൻ്റെ ഫ്ലാഗ് അവിടെ ഉണ്ട് കൈയൊക്കെ ബന്ധിച്ച ചേച്ചി നമ്മളെ കോൺഗ്രസിൻ്റെ ചിഹ്നം പോലെ പെരുന്നാരൊക്കെ സ്വാഗതം ചെയ്യാൻ നിൽക്കുന്ന ഒരു നിൽപ്പാണ് നിൽക്കുന്നത് ബോട്ടിൻ്റെ ജെട്ടിയിലെത്തി ജെട്ടി ജെട്ടി എൻ്റെ മൂക്കാറ് പിടിച്ചവിടെ വലിച്ചു കെട്ടിയിട്ട് ഇനി അനങ്ങൂല ഇനി ഇറങ്ങിയാൽ മതി നമ്മൾ വന്നത് കറക്റ്റ് ടൈമിലാട്ടോ അസ്തമയ സൂര്യൻ്റെ പൊൻകിരണങ്ങളിലേറ്റിക്കൊണ്ട് ഭയങ്കര ഷട്ടപ്പിളാണ് ആൾ നിൽക്കുന്നത് തിരിച്ചും മറിച്ചൊക്കെ ഫോൺ പിടിച്ച് ഫോട്ടോ എടുക്കുന്നുണ്ട് ആ റോഡിൽ നിന്നിട്ട് ഈ സ്റ്റാച്ചു കാണുന്ന ലുക്ക് ഒന്ന് സത്യം പറഞ്ഞാൽ ഇവിടെ എടുത്തു തന്ന പുല്ലിലേ ഇത് 2014 ആണ് ആന്ധ്രാപ്രദേശും തെലങ്കാന സ്റ്റേറ്റും തമ്മിൽ വിഭജിക്കുന്നത് ഈ വിഭജിക്കുന്ന സമയത്ത് എൻ രാമറാവു എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രി അമേരിക്കയിലൊരു വിസിറ്റിന് പോയപ്പം ന്യൂയോർക്കിൽ വെച്ചിട്ട് സ്റ്റാച്ചു ഓഫ് ലിബർട്ടി കണ്ടു സ്റ്റാച്ചു ഓഫ് ലിബർട്ടി അറിയാലോ അമേരിക്കനെ മോചിപ്പിച്ചപ്പം ഫ്രാൻസ് ഗിഫ്റ്റ് ചെയ്ത് നൽകിയാണ് സ്റ്റാച്ചു ഓഫ് ലിബർട്ടി ഇത് കണ്ട സമയത്ത് അദ്ദേഹം അതിൽ ഭയങ്കര ഇൻസ്പയർഡായിട്ട് നമ്മുടെ നാട്ടിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു സംഭവം വേണം എന്ന് കരുതിയിട്ടാണ് ഈ ഹുസൈൻ സാഗറിൽ പിന്നെ ഈ ഒരു ബുദ്ധപ്രതിമ പിന്നെ സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് എന്തുകൊണ്ട് ബുദ്ധപ്രതിമ തിരഞ്ഞെടുത്തു എന്നുള്ള പിന്നിൽ അദ്ദേഹം ജനങ്ങൾക്ക് നന്മകൾ മാത്രം എന്നും ഉണ്ടാകണമെന്ന് കരുതിയ ഒരു വലിയ മനീഷിയാണ് അതുകൊണ്ടാണ് ഈ ഗൗതമബുദ്ധൻ്റെ സ്റ്റാച്ചു തന്നെ ഇവിടെ വെക്കണം എന്ന് തീരുമാനിച്ചത് ഈ സ്റ്റാച്ചു ഉണ്ടാക്കാനായിട്ട് റായ്ഗിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അതായത് നാൽഗൊണ്ട ഡിസ്ട്രിക്റ്റ് റായ്ഗിരി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് കല്ല് കൊണ്ടുവന്നിട്ടുള്ളത് സ്റ്റാച്ചു ഉണ്ടാക്കാനായിട്ട് അങ്ങനെയാണ് ആ ഒരു കല്ലുപയോഗിച്ചിട്ടാണ് ഈ സ്റ്റാച്ചു ഇവിടെ നിർമ്മിക്കപ്പെടുന്നത് ഈ സ്റ്റാച്ചു നിലനിൽക്കുന്നത് 58 ഫീറ്റ് ഉയരത്തിലാണ് അതായത് 18 മീറ്റർ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് 350 ടണ്ണാണ് ഇത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മോണോലിഥിക് സ്റ്റാച്ചു ഓഫ് ബുദ്ധയാണ് ഈ കാണുന്ന നമ്മുടെ ബുദ്ധ സ്റ്റാച്ചു ഹൈദരാബാദ് ഹുസൈൻ സാഗറിലുള്ള at the roundabout take the first exit onto Kali Kaman Road Patel Gully നമ്മളെ ചാർമിനാർ കാണട്ടോ പോയി കൊണ്ടിരിക്കുന്നത് ദൈന്റെ എൻട്രൻസ് കവാടാണ് ട്ടോ Wow.
ചാർ മിനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് മിനാറങ്ങൾ, അതായത് ഈ നാല് സ്തൂപം എന്നാണ് അർത്ഥമാക്കുന്നത്. 48 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. മുഹമ്മദ് ഖൂലി കുത്തുബ് ഷാണ് കേട്ടോ ചാർമിനാറിൻ്റെ ഫൗണ്ടർ. 1591 ചാർമിനാറിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയിട്ടുള്ളത്. ഒരു ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ രൂപത്തിലാണ് ചാർമിനാറിൻ്റെ രൂപം. ആ പാട്ടിനനുസരിച്ച് അതിൻ്റെ ഇടയിൽ മണിയടിക്കണില്ലേ, ആ ട്യൂൺ റെഡി ആക്കാൻ കേട്ടോ, അയാളാണ് താരം. ഇതിനെ ചുറ്റി പറ്റിയിട്ട് ഒരുപാട് പള്ളികളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പാട്ട് കേട്ട തൊട്ടതിലുള്ള ടെമ്പിളാണ്. ചേട്ടി പാട്ടൊക്കെ കേട്ടില്ല, ഭയങ്കര തിരക്കുള്ള ദിവസമാണ് ഇന്ന്. അപ്പം വഹാബ് നാളെ തിരിച്ചു പോവാണ്, വീണ്ടും ഒറ്റയ്ക്കായി യാത്ര. നാളെ 8:30 വഹാബിൻ്റെ ഫ്ലൈറ്റ്. ഇപ്പോൾ വഹാബിനെ കയറ്റി വിട്ടിട്ട് നാളെ നേരെ നാഗ്പൂർക്ക് വിടും. വേറെ എന്താ, എന്നാൽ ഇന്നത്തെ പരിപാടി വൈൻഡ് അപ്പ് ചെയ്യല്ലേ. ഭയങ്കര തിരക്കിട്ടോ, ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് ഒന്ന്, നാളെ വെള്ളിയാഴ്ച ഒട്ടും മിക്ക സ്ഥലങ്ങളൊക്കെ ഇവിടെ ലീവാണ്. അപ്പം വ്യാഴാഴ്ച ആയതുകൊണ്ട് ഒന്ന് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം നാളെ വഹാബിനെ യാത്ര അയക്കണം. വീണ്ടും ഒറ്റയ്ക്ക് യാത്ര, ഒറ്റയ്ക്കല്ല എൻ്റെ കൂടെ 169,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പം എന്നാൽ ശരി, ബൈ ബൈ.